പത്ത് സുഹൃത്തുക്കൾ ചേർന്ന് സിനിമയിറക്കി. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യൂട്യൂബ് സിനിമ വെറും 10,000 രൂപ മാത്രം മുടക്കും. ആ സിനിമയുടെ പേരാണ് കരിയർ. സിനിമയോടുള്ള അടങ്ങാത്ത പ്രണയം, ഒപ്പം സൗഹൃദവും ദി കാരിയർ എന്ന ചിത്രത്തിന്റെ പിറവി അങ്ങനെയാണ്. നിർമ്മാണ ചെലവ് കോടികളും ശതകോടികളും കടന്ന് മുന്നേറുന്ന പുതിയ കാലത്ത് വെറും 10,000 രൂപ മുതൽ മുടക്കിൽ പൂർത്തിയാക്കിയ ചിത്രം. 10 സുഹൃത്തുക്കൾ, അവരുടെ സൗഹൃദ കൂട്ടായ്മയിലാണ് ചിത്രത്തിന്റെ പിറവി. ചിലർ ചെറുപ്പം മുതൽ ഒരുമിച്ച് പഠിച്ചവർ, ചിലർ ഒരുമിച്ച് ജോലിയെടുക്കുന്നവർ, ചിലരാകട്ടെ സിനിമയെന്ന പൊതു ഇഷ്ടത്തിലൂടെ അവിചാരിതമായി പരിചയപ്പെട്ടവരും. തങ്ങൾ ഒരുമിച്ചൊരു സിനിമ എന്ന ചിന്തയാണ് അവരെ കാരിയർ എന്ന സിനിമയിലേക്ക് നയിച്ചത്. ഞങ്ങള് 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കുന്നവരാണ്. അപ്പോ ഏകദേശം 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് ശരിക്കും മൂവി എന്ന് പറയുന്ന ഒരു ക്രേസ് ആയിട്ട് ഞങ്ങൾ മനസ്സിൽ വന്നത്. പിന്നീട് അന്ന് മുതൽ ഇന്ന് വരെ മൂവി ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സും നടക്കുന്നുണ്ടായിരുന്നു. സോ റീസെന്റ് ഞങ്ങൾ സ്ക്രിപ്റ്റ് വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ആ സമയത്ത് ഞങ്ങളോടൊപ്പം ഉള്ള കുറച്ച് ഫ്രണ്ട്സ് അവരെല്ലാരും കൂടെ ചേർന്ന് ഒരു പ്രൊഫൈൽ മൂവി അല്ലെങ്കിൽ പ്രൊഫൈൽ ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഒരു കോമൺ ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു വ്യത്യാസത്തിന് വേണ്ടി, എസ്പെഷ്യലി മലയാളത്തിൽ യൂട്യൂബ് മൂവീസ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്തു. ഒരു യൂട്യൂബ് മൂവി, ഫസ്റ്റ് ടൈം മലയാളം ഒരു യൂട്യൂബ് മൂവി ദ കാരിയർ എന്ന് പറഞ്ഞ് ഇറക്കുകയായിരുന്നു. അതാണ് എൻ്റെ ഇതിലേക്ക് വന്നത്. സൗഹൃദ കൂട്ടായ്മയിൽ ഒരു സിനിമ ഒരുങ്ങുമ്പോൾ അതിന്റെ കഥയും സൗഹൃദവുമായി ബന്ധപ്പെട്ടതായി. എന്ന പേരിൽ അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഇവർ ഇതിനകം തന്നെ ചില സിനിമകൾക്ക് തിരക്കഥ ഒരുക്കാൻ കരാറായി കഴിഞ്ഞു. സംവിധാനവും എഡിറ്റിംഗും കൈകാര്യം ചെയ്തതും ഇവർ തന്നെ. എന്നാൽ ഒരു ജോലിയും ഒന്നോ രണ്ടോ പേരിൽ മാത്രം ഒതുങ്ങാതെ എല്ലാം എല്ലാവരും ചെയ്തു എന്നതാണ് കൂടുതൽ ശരിയെന്നാണ് ഇവരുടെ പക്ഷം. ഞങ്ങൾക്കൊരു 10 ദിവസമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് അതിൽ കൂടുതൽ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് ബജറ്റിൽ നിൽക്കില്ലായിരുന്നു. ഞങ്ങളുടെ ആകേണ്ടത് 10,000 രൂപയിൽ മാത്രമാണ്. അപ്പം ഞങ്ങൾ ഷൂട്ടിങ്ങിനിടയ്ക്ക് അത് കൂടുതലും റോഡ് മൂവി ടൈപ്പായിരുന്നു. അപ്പം അതിനിടയ്ക്ക് ഞങ്ങൾ മോസ്റ്റ്ലി 2 ബൈക്കിലാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ആക്ച്വലി ആക്ടിങ് എന്റെ ആക്ടിങ് പാർട്ട് വരുമ്പോൾ ആക്ടിങ് ചെയ്യുകയും പിന്നെ അത് മാത്രമല്ല എന്റെ പാട്ടുള്ള സമയത്ത് വേറെ ആളുടെ പാട്ട് വരുന്ന സമയത്ത് ഞാൻ ഒരു യൂണിറ്റ് മെമ്പർ പോലെ അവരെ ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. ക്യാമറ ആയാലും ട്രാവലിംഗിലായാലും തുടക്കം മുതൽ വളരെ ചെറുതെന്നിരിക്കെ ഈ കൂട്ടായ്മയുടെ ആവേശമാണ് അവരെ ഓരോ നിമിഷവും മുന്നോട്ട് നയിച്ചത്. ട്രോളി ഉൾപ്പെടെയുള്ളവ അപ്രാപ്യമാണെന്നിരിക്കെ പലപ്പോഴും ഷൂട്ടിങ്ങിനായി തങ്ങളുടേതായ പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തിയതേ വന്നു ഇവർക്ക്. ബഡ്ജറ്റ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ യൂസ് ചെയ്തത് 550D ക്യാമറ ആയിരുന്നു. മാത്രമല്ല ഞങ്ങൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഡോറിന് യൂസ് ചെയ്യുന്നത് ട്രോളിംഗ് മെക്കാനിസം ആണ് ഞങ്ങൾ ഇതിനു വേണ്ടി ട്രാക്ക് ഇടാൻ വേണ്ടി യൂസ് ചെയ്തത്. അത് മാത്രമല്ല 2 CFL ലൈറ്റ് മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് ഷൂട്ട് ചെയ്യാൻ. ബാക്കിയുള്ള എല്ലാം നമ്മൾ ലോ ലൈറ്റിൽ ഓപ്പൺ ഡോർ ആയിട്ട് വെളിയിൽ വെച്ച് തന്നെ ഷൂട്ട് ചെയ്തതാണ് നോർമൽ ലൈറ്റ്സിൽ. പിന്നെ ഡബിങ്ങിന് വേണ്ടി ഞങ്ങൾ ഹോം ഡബിങ്ങിന് വേണ്ടി ടിവിഡിയിലെ ആംപ്ലിഫയർ ഓർഡർ ചെയ്ത് അത് ഞങ്ങൾ നോർമൽ മൈക്കിൽ കൊടുത്ത് ഡബ് ചെയ്യുമായിരുന്നു. പിന്നെ എഡിറ്റിംഗ് എല്ലാം വീട്ടിൽ തന്നെ സിസ്റ്റം വെച്ചിട്ട് അഡോബ് പ്രീമിയറിൽ ചെയ്യുമായിരുന്നു. പണം കുറക്കിയത് 3 സുഹൃത്തുക്കൾ. തങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിന്നവരെ നന്ദിപൂർവ്വം ഇവർ ഓർക്കുന്നു. ഈ ബഡ്ജറ്റ് 10,000 രൂപീസ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നത് ശരിക്കും ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ജിഷ്ണു എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടും ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന രാകേഷ് പിന്നെ ആറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന സ്വന്തമായിട്ട് ബിസിനസ് ഇട്ടിരിക്കുന്ന റിയാസ് എന്ന് പറഞ്ഞ ഫ്രണ്ട്സാണ്. അവർ മൂന്നുപേരാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ഈ 10,000 രൂപീസ് എനിക്ക് അറേഞ്ച് ചെയ്തു. ഇനിയും ഇതുപോലുള്ള പുതുമയുള്ള സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അതും ഇതുപോലെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി തന്നെ. ഒപ്പം സിനിമാ ലോകത്ത് സ്വന്തമായൊരു ഇടവും കണ്ടെത്തണം. ഇനി അങ്ങോട്ടുള്ള ഒരു പ്രയാണത്തിൽ, അതായത് നമ്മുടെ ഒരു ടീം അല്ലെങ്കിൽ എയിം എന്ന് പറഞ്ഞാൽ നല്ല ഫിലിംസ് ഉണ്ടാക്കുക, അതിൻ്റെ ഒരു പാർട്ടാവുക. ഇപ്പം അവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമുള്ളൂ. കാരണം നല്ല സ്ക്രിപ്റ്റ്സ് ഉണ്ട്, നല്ല കുറേ ടീംസ് ഉണ്ട്. നോർമൽ ഫിലിം മുതൽ ഒരു ഹോളിവുഡ് ടൈപ്പ് മൂവീസ് വരെയുള്ള സ്ക്രിപ്റ്റ്സ് അവരുടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നല്ല ഫിലിംസിൻ്റെ പാർട്ടാവണമെന്നുണ്ട്. Thank you.
ആശംസകളോടെ എന്റർടൈൻമെന്റ് അമൃത ടി വി.